ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം. കുറച്ച് മുന്നേ ആ ഒരു ലിവിംഗ് ഏരിയയിൽ വെച്ച് എല്ലാവരെയും തന്നെ ബിഗ് ബോസ് വിളിച്ചിരുന്നു. അവരെല്ലാവരെയും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കെ നോറ നല്ല എളുപ്പത്തിൽ അവരുടെ പാരൻസിൻ്റെ അടുത്ത് ഒന്ന് സംസാരിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ആൾ മൈക്ക് പൊത്തിപ്പിടിച്ചാണ് സംസാരിക്കാൻ നോക്കുന്നത്. ആ ഒരു സമയത്ത് ബിഗ് ബോസ് പറയുന്നുണ്ട്, നോറ ഇതിവിടെ പറ്റില്ല, മൈക്ക് പൊത്തിപ്പിടിച്ച് സംസാരിക്കാൻ കഴിയില്ല എന്ന്. ആൾ അന്നേരം സോറി പറയുന്നുണ്ട്, ബിഗ് ബോസ് സോറി, ഞാൻ ചെയ്തത് തെറ്റാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ പിന്നെയും പുറത്തെ കാര്യങ്ങൾ അറിയാൻ, അതായത് നോറയുടെ പ്രേക്ഷക പ്രീതി എങ്ങനെയുണ്ട്, അതേപോലെ തന്നെ പുറത്തുള്ള ആളെക്കുറിച്ചുള്ള ഇമ്പാക്റ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ചെറിയൊരു തൊര കാണിച്ചു ആൾ. പക്ഷേ അത് കയ്യോടെ ബിഗ് ബോസ് പൊക്കുന്നുണ്ട്. നേരിട്ട് തന്നെ ആ ഒരു കൺഫഷൻ റൂമിലേക്ക് വിളിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. പക്ഷേ നേരിട്ട് നോറ കൺഫഷൻ റൂമിൽ ചെല്ലുന്നുണ്ട്. ബിഗ് ബോസ് പറയുന്നുണ്ട്, എന്താണ് നോറ നിനക്ക് ഇത്ര അറിയാനുള്ളത് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ടാസ്ക് വായിക്കാനാണ് ആളെ വിളിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട്. ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ കയറിയത് അഭിഷേക് ശ്രീകുമാറിൻ്റെയും സിജോയുടെയും നോറയുടെയും ഫാമിലി ആയിരുന്നു. അവർ വരുമ്പോൾ ഒരുപാട് ഗിഫ്റ്റ്സും ആ ഒരു കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും തന്നെ കൊണ്ടുവന്നിരുന്നു. ഇതിലേറ്റവും കൂടുതൽ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കൊണ്ടുവന്നത് എനിക്ക് തോന്നുന്ന നോറയുടെ പാരൻസ് ആണെന്നാണ്. കാരണം കോഴിക്കോട് നിന്ന് വരുന്ന ഒരു ആളായതുകൊണ്ട് തന്നെ കോഴിക്കോടെ ഫുഡും അതേപോലെ തന്നെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ നിറയെ കൊണ്ടുവന്നിരുന്നു അവർ. അതിൽ ഭയങ്കര ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന കണ്ടസ്റ്റൻസിനെ ഇന്ന് ലൈവിൽ കാണുകയും ചെയ്തിരുന്നു. പക്ഷേ നോറ ഇന്ന് കാണിച്ചത് വലിയ മണ്ടത്തരമായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും ആളുടെ നടുക്കിരുന്ന് സംസാരിച്ചാൽ ബിഗ് ബോസ് ശ്രദ്ധിക്കില്ല എന്നായിരുന്നു നോറ വിചാരിച്ചത്. പക്ഷേ തെറ്റിപ്പോയി. നോറയുടെ പ്ലാനുകളൊക്കെ ബിഗ് ബോസ് പൊടിച്ചടിക്കി എന്ന് തന്നെ പറയാൻ, ആളുടെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വളരെയധികം ഒരു വ്യഗ്രത കാണിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും നോറയോട്, അതായത് ആ ഒരു ടാസ്ക് ലെറ്റർ വായിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നോറയ്ക്ക് ഇന്ന് വളരെയധികം അബദ്ധം പറ്റിപ്പോയ ഒരു ദിവസം തന്നെയായിരുന്നു എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ.